الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده أنجز وعدا ونصر عبدا وحزم الأحزاب وحدا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد صدق الله صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്തിന്റെ ഒരു സാമൂഹ്യ ഘടന മറ്റൊരു ലോകത്ത് എത്തിയ പ്രതീതിയിലാണ്. സ്ഥിരപരിചിതരായിട്ടുള്ള പലരും അപരിചിതരായ മനുഷ്യരെ കാണുന്നത് പോലെ ഒഴിഞ്ഞു മാറുകയോ അത്ഭുതത്തോടുകൂടി നോക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലൂടെ നാം കടന്നുപോകുന്നു. മുസ്ലിം സമുദായത്തിന്റെ ഒരു വർത്തമാനത്തെക്കുറിച്ചാണ് ഞാൻ തുടങ്ങിവെച്ചത്. ഉമ്മത്ത് മുസ്ലിമ, ഉമ്മത്ത് മുഹമ്മദ് ഈ ലോകത്ത് ജീവിക്കുന്ന സർവലോക രക്ഷിതാവും നിയന്താവും പരിപാലകനും ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അഥവാ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമകൾ പ്രഖ്യാപിക്കുകയും അത് ജീവിതമാക്കി മാറ്റുകയും ചെയ്തവരാണ്. പക്ഷേ എന്തുകൊണ്ടോ എല്ലാ കാലഘട്ടത്തിലും ഈ മുസ്ലിം സമുദായം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരികയോ ചെയ്യുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ ഒരു സവിശേഷതയുമാണ്.
ഒരു ഭാഗത്ത് ഇസ്ലാം നിലകൊള്ളുമ്പോൾ മറുഭാഗത്ത് ജാഹിലിയത്തിന്റെ ഒരു താണ്ഡവ നൃത്തം, ജാഹിലിയത്ത് സാധ്യമായ എല്ലാ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ടുള്ള ഇടപെടൽ, ഒരു ഇസ്ലാം വിരുദ്ധ ചേരി നിലവിലുണ്ടാകും. ഇപ്പോൾ അത് തീക്ഷ്ണമാണ്. ഇപ്പോൾ അത് നാം അഭിമുഖീകരിക്കുന്ന കാലഘട്ടം സങ്കുചിതത്വത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെടലിന്റെയും ചോദ്യം ചെയ്യപ്പെടലിന്റെയും മൂർത്തമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അലി മുസ്ലിയാരും വാരിയങ്കുന്നത്ത് കുഞ്ഞാമല ഹാജിയും മലബാർ സമരവും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു മുൻപ് സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ ഫറായിലി പ്രസ്ഥാനവും എന്നുവേണ്ട ആ തലത്തിൽ ഇസ്ലാമികമായ വേരുകളുള്ള എല്ലാത്തിന്റെയും വേരുകൾ പറിച്ചു മാറ്റുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതൊരു അത്ഭുതമായി നാം കാണുന്നില്ല, ഇതൊരു സ്വാഭാവികതയാണ്. ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹം അവരുടെ പേരും കുറിയും ഐഡന്റിറ്റിയും നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോഴും മറുഭാഗത്ത് താലിബാന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ചേർന്ന വാർത്തകൾ, അതിന്റെ മുൻപിൽ നാം മാപ്പുസാക്ഷികളെപ്പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. ഞാനിതിന്റെ ഒന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് സഹോദരങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഇത് വാർത്താ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരുവേള പറയുന്ന എന്നേക്കാൾ വലിയ ഗ്രാഹ്യവും അവബോധവും വാർത്തകളുമായി ബന്ധപ്പെട്ട് എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു രോഗാതുരമായ ഘട്ടത്തിലൂടെയാണ് ഉമ്മത്ത് മുസ്ലിമ കടന്നുപോകുന്നത്. ഈ മുസ്ലിം സമുദായത്തിനൊരു ചികിത്സ ആവശ്യമുണ്ട്. ആ ചികിത്സ പല തലങ്ങളിലൂടെ ലഭ്യമാകണം. ചികിത്സക്ക് പല മാർഗങ്ങളുണ്ടല്ലോ. ഒന്ന് തടവി കൊടുത്താൽ ശരിയാകുന്ന അസുഖമുണ്ടാകും, ഒരു ടാബ്ലറ്റ് കൊടുത്താൽ ശരിയാകുന്ന അസുഖമുണ്ടാകും, ഒരു ഓയിൻമെന്റ് പുരട്ടിയാൽ സുഖപ്പെടുന്ന അസുഖമുണ്ടാകും, ഒരു ടോണിക് കഴിച്ചാൽ മാറുന്ന അസുഖമുണ്ടാകും, റേഡിയേഷനും മറ്റ് കരിച്ചു കളയലുകൾക്കും വിധേയമാക്കിയാൽ സുഖപ്പെടുന്നതുണ്ടാകും, മുറിച്ചു മാറ്റേണ്ടി വരുന്നതുണ്ടാകും. അസുഖം അങ്ങനെ പല തലത്തിലാണ്. ആ ഓരോ അസുഖങ്ങൾക്കും ചികിത്സ നിർണയിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗ്രാഹ്യമുള്ള തലങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം, അഥവാ മിമ്പറുകളിൽ നിന്നുകൊണ്ട് സമുദായ നേതൃത്വം, നമുക്ക് നേതൃത്വം നൽകുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നിൽ നടക്കുന്ന ആളുകൾ ഈ സമുദായത്തെ ചികിത്സിച്ചേ മതിയാകും. ആ ചികിത്സയിൽ അവർക്ക് കൊടുക്കുന്ന മരുന്നുണ്ട്. വേണമെങ്കിൽ വളരെ വൈകാരികമായി നിന്നുകൊണ്ട് ഈ വിഷയത്തെ സഹോദരങ്ങളുടെ മുമ്പിൽ പറയാം, പക്ഷെ അങ്ങനെയല്ല. ചില തിരിച്ചറിവുകളിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ നാം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ. എന്തുകൊണ്ട് മുസ്ലിം സമുദായം ഓരോ കാലഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന ഒരു ചോദ്യം, ഒരന്വേഷണം
പ്രാഥമികമായി ഉമ്മത്തു മുസ്ലിമ നടത്തണം. ചില തിരിച്ചറിവുകളാണ്. മുസ്ലിം സമുദായം ചോദ്യം ചെയ്യപ്പെടും, മുസ്ലിം സമുദായം വെല്ലുവിളികളെ അഭിമുഖീകരിച്ചേ മതിയാകൂ. ഇതിനു മുൻപ് കഴിഞ്ഞിട്ടുള്ള ധാരാളം കുത്തുബകളിൽ സഹോദരങ്ങളുടെ മുമ്പിൽ അത്തരം സാഹചര്യങ്ങളെയും കാര്യകാരണങ്ങളെയും ഒക്കെ വിശദമായി പലപ്പോഴും പ്രതിപാദിച്ചിട്ടുണ്ട്. അത് അതിന്റെ പ്രകൃതിയാണ് എന്ന് ചുരുക്കം. അതേസമയം ഇങ്ങനെ വെല്ലുവിളിക്കപ്പെടുന്ന ഓരോ ഘട്ടത്തിലും മുസ്ലിം സമൂഹം തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് നജ്ജാഷിയുടെ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്ന ജാഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എനിക്കും നിങ്ങൾക്കും ആത്മാഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. നമ്മൾ നേടിയെടുക്കേണ്ട ഒരു രോഗവിമുക്തിയാണ് യഥാർത്ഥത്തിൽ ആത്മാഭിമാനം എന്നത്. താലിബാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാഭിമാനം ചോർന്നു പോകേണ്ടത് എങ്കിൽ എന്താണ് ഇവരിങ്ങനെ, ഇസ്ലാമിൽ താലിബാനിസമുണ്ടോ താലിബാനിസത്തിൽ ഇസ്ലാമുണ്ടോ എന്ന വേറെ ഒരു ചർച്ചയാണ്. രണ്ടും രണ്ടായി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ താലിബാനെ കുറിച്ച് പറയപ്പെടുന്ന വാർത്തകൾ ഓരോന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കെ മുസ്ലിം സമൂഹം പലപ്പോഴും ആശങ്കയിലകപ്പെട്ടു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ നിലപാടുകളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹുജറാത്തിലെ ആറാമത്തെ സൂക്തം പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുക്കലേക്ക് ഏതെങ്കിലും ഒരു ഫാസിഖ്, ധർമ്മനിഷ്ഠയില്ലാത്തവൻ, ഫാസിഖ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ധർമ്മനിഷ്ഠയില്ലാത്തവൻ, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യായവും നീതിയും സത്യവുമാണ്. എവിടെ നിന്നോ കിട്ടിയ വാർത്തകൾ അതിന്റെ നീതിയും ന്യായവും യാഥാർത്ഥ്യവും അറിയാതെ സകലമായ ഇടങ്ങളിലേക്കും തോണ്ടിയെറിയുന്ന ഒരു ധർമ്മനിഷ്ഠയില്ലായ്മ പലപ്പോഴുമുണ്ട് ഈ സമൂഹത്തിന്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളിലേക്ക് ഒരു ഫാസിഖ് ബി നബഇൻ, ഒരു വാർത്തയുമായി വന്നാൽ, ഫതബയ്യനു, നിങ്ങൾ അതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് അറിയണം, അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. എവിടെ നിന്നെങ്കിലും കിട്ടിയ തുമ്പും വാലുമില്ലാത്ത കുറെ വാറോലകളുമായി, കുറെ ഗണ്ണശകൾ, കുറെ വീഡിയോകളുമായി, അതും ഏതൊക്കെയോ തെരുവനാടകങ്ങളുടെയോ ഏതൊക്കെയോ ക്യാമ്പയിനുകളുടെയോ ഭാഗമായി ഷൂട്ട് ചെയ്യപ്പെട്ട, ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ട ചിലത്, എന്നിട്ട് അതിന്റെ ഒക്കെ മറുപടി പറയാൻ ഈ സമുദായം മുന്നോട്ട് വരണമെന്നാണോ? സത്യവിശ്വാസികളെ, നിങ്ങളതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം. അൻ തുസീബു കൗമം ബി ജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, എന്തിനാണെന്നോ ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ അജ്ഞതയിൽ ചെന്ന് പതിക്കാതിരിക്കാൻ, ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ അജ്ഞതയിൽ ചെന്ന് പതിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങൾ എടുക്കുന്ന നിലപാടുകളുടെ പേരിൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കാൻ ഇടവരാതിരിക്കാനും വേണ്ടി നിങ്ങളതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം. ഇത് ഇപ്പോൾ നമുക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളെക്കുറിച്ചും, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വരുന്നു, ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അറിയുന്നു അത് വ്യാജമായിരുന്നു, കെട്ടിച്ചമക്കപ്പെട്ടതായിരുന്നു, അതിന്റെ പിന്നിൽ ചില സ്ഥാപിത താൽപര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ വാർത്ത എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാകും. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യം ഭൂമി ചുറ്റി മടങ്ങി വന്നിട്ടുണ്ടായിരിക്കും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. സത്യം യാത്ര തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ അപ്പോഴേക്കും അസത്യം ഭൂമി ചുറ്റി വന്നിരിക്കുമെന്ന. അഥവാ ഞാൻ സൂചിപ്പിച്ചു വന്നത്,
നമ്മുടെ നിലപാടിന്റെ ഒരു ആമുഖമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹുജറാത്ത് പങ്കുവച്ചത്. നിങ്ങളിലേക്ക് വരുന്ന വാർത്തകളുടെ നിജസ്ഥിതി അറിയുന്നത് വരെ നിങ്ങൾ എന്തിനാണ് ആശങ്കിക്കുന്നത്? നിങ്ങളെന്തിനാണ് അത് മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവെക്കാൻ തത്രപ്പെടുന്നത്? പ്രിയമുള്ളവരെ, ഈ സമുദായത്തിന്റെ ഒരു ഔട്ട്ലൈൻ, ഒരു ഡിസൈനിങ് നടന്നിട്ടുണ്ട്. അത് എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നടന്നിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. അതിനിവിടുത്തെ സിനിമ, പുസ്തകങ്ങൾ, പ്രസാധനങ്ങൾ ഒക്കെയും അതിന് ഉപോൽബലകമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ. മുസ്ലിം സമുദായം എന്ന് വെച്ചാൽ തനി ബാർബേറിയൻസ് ആണ്, അപരിഷ്കൃതരാണ്. ഇവരെ നിങ്ങൾക്ക് പരിഷ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇവരെ നിങ്ങൾക്ക് വികസനത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകളിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇവർ അപരിഷ്കൃതരാണ്. ഒരു പിടി സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് 2014 പുറത്തിറങ്ങിയ ഒരു ഓസ്ട്രിയൻ സിനിമ അയച്ചു തന്നു. അതിന്റെ ഒരു യൂട്യൂബ് ലിങ്ക്, കുവ എന്നാണ് ആ സിനിമയുടെ പേര്. കുവ എന്ന് പറഞ്ഞാൽ തുർക്കി ഭാഷയിൽ സെക്കൻഡ് വൈഫ് എന്നാണ്. ഒരു ചെറുപ്പക്കാരന്റെ വിവാഹമാണ് അതിന്റെ ഇതിവൃത്തം. തുർക്കി പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വിവാഹത്തിന്, ആ വിവാഹത്തിന് ശേഷം മണിയറയിൽ ആ ചെറുപ്പക്കാരന് പകരം അവന്റെ പിതാവ് കടന്നു ചെല്ലുന്ന രംഗം, നിസ്സഹായാവസ്ഥ കൊണ്ട് ആ പിതാവിനോടൊപ്പം ജീവിച്ചു തീർക്കേണ്ടി വരുന്ന ഒരു യുവതിയായ ഒരു സ്ത്രീയുടെ കഥ. ഒരുപാട് വിശദാംശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരു പിടി ഉദാഹരണങ്ങൾ ആർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇവർ അപരിഷ്കൃതരാണ്. ഇവരെ പരിഷ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ഒരു ദുരന്തം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തേത്, മുസ്ലിം സമുദായം അമിത ലൈംഗിക ആസക്തിയുള്ളവരാണ് എന്ന് വരുത്തിത്തീർത്തിരിക്കുന്നത്. അതിനും ഒരുപാട് കഥകളുണ്ട്. അതിന്റെ പിന്നിൽ ഏതൊക്കെയോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന സ്ത്രീകളുടെ ചേരാകർമ്മം മുതൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ റളിയല്ലാഹുവിന്റെയും വിവാഹം മുതൽ യുദ്ധഭൂമികളിൽ തടവുകാരായി പിടികൂടപ്പെടുന്നവരുടെ അവസ്ഥകളും ചേർത്തു വച്ചുകൊണ്ട് ധാരാളം കഥകൾ മെനഞ്ഞെടുത്തിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമായ കഥകൾ. അങ്ങനെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഒരു ഡിസൈൻ, ഇവർ അപരിഷ്കൃതരാണ്, ഇവർ ലൈംഗികാസക്തി വർദ്ധിച്ച തോതിലുള്ളവരാണ്, മൂന്നാമത്തേത് ഇവർ വയലൻസിനെ ഇഷ്ടപ്പെടുന്നവരാണ്, രക്തച്ചൊരിച്ചിലിനെയും കലാപത്തെയും ഇഷ്ടപ്പെടുന്നവരാണ്, അവർ യുദ്ധപൊതിയന്മാരാണ്, അതിനും കുറെ കെട്ടുകഥകളും ഇല്ലാത്ത കഥകളും പടച്ചുവെക്കും. പല രാജാക്കന്മാരുടെയും പേരിലുള്ള പല കഥകളെയും മുസ്ലിം സമൂഹത്തോട് ചേർത്ത് വെക്കും. പിന്നെ നാലാമത്തേതോ, മുസ്ലിം സമുദായം ഒരു ഫെനാറ്റിക് കമ്മ്യൂണിറ്റിയാണ്, മതഭ്രാന്തന്മാരായ ഒരു സമൂഹമാണ്. നിങ്ങളവരുടെ മതത്തെക്കുറിച്ച് മോശപ്പെടുത്തി സംസാരിച്ചു നോക്കൂ, നിങ്ങളവരുടെ അള്ളാഹുവിനെ ഒന്ന് പുച്ഛിച്ചു നോക്കൂ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശക്കാരനാണ് എന്ന് പറഞ്ഞു നോക്കൂ, അപ്പോൾ അവർ തെരുവിലിറങ്ങും. അപ്പോൾ അവർ ചോദ്യം ചെയ്യലുകളുമായി മുന്നോട്ട് വരും. ഇങ്ങനെ ഒരു ചിത്രം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് കാലക്രമേണ രൂപീകരിച്ചു വച്ചിട്ടുണ്ട്. ഈ ചിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചുറ്റുപാടുമുള്ള മഹാഭൂരിഭാഗം വരുന്ന സമൂഹവും ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. അതിന് അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അവരുടെ അറിവില്ലായ്മയെ നമുക്ക് പരിതപിക്കാൻ സാധ്യമല്ല.
നേരെ മറിച്ച് അവർക്ക് മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ, അവരുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ആ രീതിയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്നതാണ്. ഇസ്ലാമിന്റെ പാരമ്പര്യങ്ങളെ മുഴുവനും എടുത്തു കളയും. ഇന്ത്യയെക്കുറിച്ച് പോലും ആലോചിച്ച് നോക്കൂ, വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വരുന്ന ചരിത്രം രേഖപ്പെടുത്തിയ ആദ്യത്തെ കപ്പൽ യാത്ര, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന അധിനിവേശത്തിന്റെ ചുവടുവെപ്പ്, അതിനു മുൻപ് കപ്പൽ യാത്രകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ആരായിരുന്നു ആ കപ്പൽ യാത്ര നടത്തിയവർ? അറബികളാണ്. വാസ്കോഡഗാമ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന്റെയും വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ തീൻമേശയിൽ കുരുമുളകും ഇഞ്ചിയും ഏലവും ഗ്രാമ്പുവും പട്ടയും അവരുടെ തീൻമേശകളിൽ ഉണ്ട്. യൂറോപ്യൻ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. എങ്ങനെയാണ് അതെത്തിയത് എന്ന് ചോദിച്ചാൽ, ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള. പൌരസ്ത്യരും പാശ്ചാത്യരും തമ്മിലുള്ള ഈ കച്ചവട യാത്രയിലൂടെ അവർക്ക് ലഭിച്ചതാണ്. ആ കച്ചവട യാത്രയിലൂടെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വാളംപുളിക്ക് തമ്രുൽ ഹിന്ദ് എന്ന് അറബിയിലും തമറിന്റെ എന്ന് ഇംഗ്ലീഷിലും പേര് വരുന്നത്. വലിയ ചില വിശദാംശങ്ങൾ അറിയിക്കുന്ന സംഗതികളാണ്. കപ്പൽ യാത്രയുടെ കുത്തക ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിനായിരുന്നു, കച്ചവടത്തിന്റെ കുത്തക മുസ്ലിം സമൂഹത്തിനായിരുന്നു. ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭൂരിഭാഗം പ്രസിദ്ധമായ കച്ചവട കേന്ദ്രങ്ങളുടെയും പേരുകൾ പരിശോധിച്ചാൽ ഹൈദരാബാദും മൊറാദാബാദും അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങളെ പരിശോധിച്ചാൽ, അവിടങ്ങളിൽ നിലനിൽക്കുന്ന ബാസാറുകൾ പരിശോധിച്ചാൽ, കച്ചവടത്തിന്റെ ഒരു സംസ്കാരം രൂപീകരിക്കുന്നതിൽ മുസ്ലിം കച്ചവടക്കാരുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ഭരണത്തിന്റെ കുത്തക മുസ്ലിം സമൂഹത്തിനായിരുന്നു. 800 വർഷക്കാലം ഹജ്ജാജ് ബിൻ യൂസഫിന്റെ ഒരു കാലഘട്ടമുണ്ട്, ഉമവി കാലഘട്ടമാണ്. ഹജ്ജാജ് ബിൻ യൂസഫിന് ശ്രീലങ്കയിൽ നിന്ന് കൊടുത്തയച്ച സമ്മാനങ്ങളുമായി പോകുന്ന ഒരു കപ്പൽ ആക്രമിക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ ഉപദ്വീപിൽ വെച്ച്. ആ സമ്മാനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹജ്ജാജ് ബിൻ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം കടന്നുവരുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ കടന്നുവരുന്ന മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന മനുഷ്യന്റെ ഇടപെടൽ തുടങ്ങി ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിന്റെ ഒരു ആഗമനമുണ്ട്. ഒരുമിച്ചിരുന്ന എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നത് മുഹമ്മദ് ബിൻ ഖാസിമാണ്. ഒരുപാട് ചരിത്രം വിശദമായി പറയേണ്ടതാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഭരണകൂടത്തിന്റെ ഭരണ നിയന്ത്രണം ഇസ്ലാമിക സമൂഹം 8 നൂറ്റാണ്ട്. പക്ഷേ ഇതൊക്കെയും ചരിത്രത്തിൽ തീർത്തും അപ്രസക്തമാണ് എന്ന രീതിയിൽ മാറ്റിവെക്കപ്പെടുകയാണ്. എന്തുകൊണ്ടിത് മാറ്റിവെക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അത് മാറ്റിവെക്കുന്നിടത്ത് മാത്രമാണ് മറ്റൊരു സമൂഹത്തിന് ഇതിന്റെ എല്ലാ പിതൃത്വവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക. അർഹരെ മാറ്റി നിർത്തിയാളാണല്ലോ അനർഹർക്ക് ചാടിക്കയറാൻ പറ്റുക. ഇതൊരു വലിയ വസ്തുതയാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇത് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, കപ്പൽ യാത്രയെക്കുറിച്ച് പറയും, കപ്പലിന് തടസ്സം സൃഷ്ടിക്കുക പലപ്പോഴും വലിയ കൊമ്പൻ സ്രാവുകളോ തിമിംഗലങ്ങളോ അല്ല. കപ്പലിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുക ചെറിയ ചെമ്മീൻ കൂട്ടങ്ങളായിരിക്കും, ചെറിയ പൊഞ്ചിന്റെ കൂട്ടങ്ങളായിരിക്കും കപ്പൽ യാത്രയെ തടസ്സപ്പെടുത്തുക. അപ്പോൾ ഈ കപ്പിക്കാൻ ആ കൊഞ്ചിന്റെ കൂട്ടങ്ങളെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കുതിർത്ത പിണ്ണാക്ക് കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കും. കുതിർത്ത പിണ്ണാക്ക് കടലിലേക്ക് എറിഞ്ഞാൽ ഈ കൊഞ്ച് ഇതിന്റെ പിന്നാലെ പോകും, അതിങ്ങനെ കടിച്ചു വലിച്ച് അതിന്റെ പുറകെ കൂടും. കപ്പൽ കപ്പലിന്റെ ദിശയിൽ സഞ്ചരിക്കും, പിന്നെയും ഈ ചെറിയ ചെമ്മീനുകൾ വരും, പിന്നെയും കുതിർത്ത പിണ്ണാക്കെറിഞ്ഞു കൊടുക്കും കപ്പൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ. ഈ ജാഹിലിയത്ത് അങ്ങനെ പോകുന്ന ഒരു കപ്പലാണ്.
ഫാസിസം അങ്ങനെ പോകുന്ന ഒരു കപ്പലാണ്. ആ കപ്പലിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം സമുദായമാകുന്ന ഈ ചെറു മീനുകളുടെ മുമ്പിൽ കുറേയധികം കുതിർത്ത പിണ്ണാക്കുകൾ അവരെറിഞ്ഞു തരും. ആ പിണ്ണാക്കിന്റെ പുറകിൽ നാം ഇങ്ങനെ കിടന്ന് കെട്ടിമറിയും. നമ്മുടെ ആ കെട്ടിമറിയലുകൾ ഈ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനാണ് പ്രയോജനം ചെയ്യുക. പ്രിയമുള്ളവരെ, ഞാൻ ഓതിവിട്ട സൂക്തമുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം പറഞ്ഞു വെക്കുന്നത് ലാ യഗുറന്നക തകല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ്, നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. ലാ യഗുറന്നക, നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തേണ്ടതില്ല, ദുഃഖിപ്പിക്കേണ്ടതില്ല, പ്രയാസപ്പെടുത്തേണ്ടതില്ല, നിന്നെ ടെൻഷനാക്കേണ്ടതില്ല. തകല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ്, ലോകത്തെങ്ങും നാടുകളിലെങ്ങും സത്യനിഷേധികളുടെ ഈ കൂത്താട്ടം നിന്നെ ആശങ്കിപ്പിക്കേണ്ടതില്ല. ഇവിടെ കൂത്താട്ടം എന്നുള്ളതിനെ തക്കല്ലുബ് എന്നാണ് പ്രയോഗിച്ചത്. തക്കല്ലുബ് എന്ന് പറഞ്ഞാൽ കൽബ് എന്ന് നമ്മൾ പ്രയോഗിക്കുന്ന അതേ പദം തന്നെയാണ്. സത്യനിഷേധികളുടെ ഒരു ഇടപെടലിനെ കുറിച്ച് അഥവാ നിങ്ങളുടെ ആത്മവീര്യം തോർത്തിക്കളയാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നിങ്ങളത് ആശങ്കപ്പെടുത്തേണ്ടതില്ല എന്ന് പ്രയോഗിക്കുന്നിടത്ത് തക്കല്ലുബ് എന്നാണ്. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഒന്നാണെങ്കിൽ അല്പം കഴിയുമ്പോൾ മറ്റൊന്നും, അല്പം കഴിയുമ്പോൾ മറ്റൊന്നുമായിട്ട് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. അവരുടെ ഈ കൂട്ടാട്ടം നിങ്ങളെ ഒരിക്കലും അലോസരപ്പെടുത്തുകയോ നിങ്ങളെ ഒരിക്കലും ആശങ്കയിലകപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ കപ്പിത്താൻ വലിച്ചെറിഞ്ഞ ഈ കുതിർന്ന പിണ്ണാക്കിന്റെ പുറകെ ബാക്കിയെല്ലാം മറന്ന് പോകേണ്ടതില്ല. അത് നിങ്ങളുടെ ലക്ഷ്യവുമല്ല. മത്താവും കലീലും സുമ്മം അവാഹും ജഹന്നം വദീസൽ മിഹാദ്. ഇവരുടെ ഈ കൂട്ടാട്ടമുണ്ടല്ലോ, 387 1000 എത്ര വേണമെങ്കിലും രക്തസാക്ഷികളുടെ പേര് അവർ മാറ്റിവെക്കട്ടെ. 100 വർഷം പിന്നിടുമ്പോഴും വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യന്റെ, അദ്ദേഹവും തുർക്കി ഖിലാഫത്തുമായി ഉണ്ടായിരുന്ന ബന്ധമുണ്ടല്ലോ, അതൊക്കെ മുസ്ലിം സമുദായം പഠിക്കേണ്ട ചില വസ്തുത നിറഞ്ഞ ചരിത്രങ്ങളാണ്. വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രക്തസാക്ഷിത്വം ഇന്നും മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ, ജീവിച്ചിരുന്ന വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാരന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെയും ഒരേ നാണയത്തിന്റെ ഇരു പുറങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനിയും പേരുകൾ വെട്ടാൻ ആളുകളുണ്ടാകും. പേരുകൾ വെട്ടാനേ അവർക്ക് കഴിയൂ. ചരിത്രത്തെ തിരുത്തിയിട്ട് അതിൽ തിരികെ കയറാനേ അവർക്ക് കഴിയൂ. അവർ ആ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും. അവരുടെ ഈ കൂട്ടാട്ടം എന്ന് പറയുന്നത് മത്താവും കലീ, അത് വളരെ തുച്ഛമായ വിഭവങ്ങളാണ്. സുമ്മ മഹവാഹും ജഹന്നം, പിന്നീടുള്ള അവരുടെ സങ്കേതം എന്ന് പറയുന്നത് ജഹന്നമാണ്. വബിഇസൽ മിഹാദ്, അതേറെ മോശപ്പെട്ട ഒരു സങ്കേതം തന്നെയാകുന്നു. നമുക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് ഒരു കാലം വരും, അങ്ങനെയാണല്ലോ, ഈ കാലവും മാറും, ഇതും കഴിഞ്ഞു പോകും. ഒരു കാലം വരും, ആ കാലം എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുഭൂതി നിറഞ്ഞ ഒരു കാലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറില്ലേ? ഞാനും നിങ്ങളും സൂറത്തുൽ കഹ്ഫിലെ ഏറ്റവും ആദ്യം പറഞ്ഞു വെക്കുന്ന കഥ ഏതാണ്? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയാണ്. ഗുഹയിൽ ഉറങ്ങിപ്പോയതാണ്. ഉറക്കത്തെക്കുറിച്ച് പറയാനാണോ ആ കഥ പറഞ്ഞത്? 7 ആളുകളുടെ ഉറക്കത്തിന്റെ മാഹാത്മ്യം വിശദീകരിക്കുക, അല്ലെങ്കിൽ 7 പേർക്ക് തിങ്ങിനെരിങ്ങി കിടക്കാൻ കഴിയുന്ന ഒരു ഗുഹയിൽ 300 കൊല്ലം അല്ലെങ്കിൽ 309 കൊല്ലക്കാലം ഉറങ്ങി എന്ന് പറയാനാണോ? അല്ല, ഉണർച്ചയുടെ വർത്തമാനം പറയാനാണ്. ഏത് ഉണർച്ചയുടെ? അവർ ഉറങ്ങാൻ കാരണമായ നീതി നിഷേധത്തിന്റെ ഒരു കാലമുണ്ടായിരുന്നു. ആ നീതി നിഷേധത്തിന്റെ കാലം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയ ഒരു കാലത്തേക്ക് ഉണർന്നെഴുതിയിരിക്കുന്നു. ഇതൊരു വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെയും ഉണർച്ചയുടെയും കഥ പറയാനാണ് വിശുദ്ധ ഖുർആൻ അത് പങ്കുവച്ചത്. അപ്പോ ഒരു കാലം വരും,
ആ കാലം ഗുഹാവാസികൾ ഉണർന്നെണീറ്റതുപോലെ പ്രതീക്ഷയുടെ പുതിയ ഒരു സൂര്യോദയത്തിലേക്ക് കണ്ണു തുറക്കാൻ കഴിയുന്ന കാലമായിരിക്കും. ഇതും നമ്മുടെ ഒരു നിലപാടാണ്. വിശുദ്ധ ഖുർആൻ ബദർ യുദ്ധത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞു വെച്ച വർത്തമാനമുണ്ടല്ലോ, നാം ഏറെ സുപരിചിതമായി കേട്ടിട്ടുള്ളതാണ്. യാ അയ്യുഹ ലദീൻ ആമനു ഇദാ ലക്കീതും ഫിഅതൻ ഫസ്ബുതു വദുക്കുറുല്ലാഹ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സംഘത്തെ അഭിമുഖീകരിച്ചാൽ ഫസ്ബുതു, നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. വദുക്കുറുല്ലാഹ കസീറൻ, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായി തീർന്നേക്കും. വാസിയുള്ളാഹ വറസൂല വലാ തനാസഹു ഫതഫ്ഷലു വതദ്ഹബ റീഹുകും. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഭിന്നഭിന്നമായി പോകരുത്, അതാണ് അതിന്റെ മർമ്മം. നിങ്ങൾ അടിയുറച്ച് നിന്നാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾക്ക് വിജയികളാകാം. നേരെ മറിച്ചാണെങ്കിൽ ഫതഫ്ഷലു വതദ്ഹബ റീഹുകും, നിങ്ങളുടെ കാറ്റു പോകും. നിങ്ങൾ ഈ പിണ്ണാക്കിന്റെ പുറകെ പോയാൽ നിങ്ങളെ കടന്ന് ആ കപ്പൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം, ഐക്യപ്പെടുക എന്നത് ഈ കാലഘട്ടത്തിൽ ഉമ്മത്ത് മുസ്ലിം ആവശ്യപ്പെടുന്ന വലിയ ഒരു ചികിത്സ ആവശ്യപ്പെടുന്ന രോഗം തന്നെയാണ്. പിന്നെയും നാം നേടിയെടുക്കേണ്ട നിലപാട്, വിശുദ്ധ ഖുർആൻ ഞാൻ തുടങ്ങിവെച്ച സൂക്തത്തിന്റെ ഏറ്റവും അവസാനം പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ ഈ കൂട്ടാട്ടം കണ്ട് നിങ്ങൾ ആശങ്കിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷം, യാ അയ്യുഹ ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു, മൂന്ന് നിലപാടുകൾ നിങ്ങൾ ആർജിച്ചേ മതിയാകൂ ഈ കൂട്ടാട്ടത്തിനെതിരെ. എന്തൊക്കെയാണ് ആ നിലപാടുകൾ? യാ അയ്യുഹ ലദീന ആമനു സ്ബിറു, നിങ്ങൾ സബ്ര കൈക്കൊള്ളണം. സബ്രെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം തകർക്കപ്പെടുമ്പോഴും എല്ലാം കവർന്നെടുക്കപ്പെടുമ്പോഴും നിശ്ചംഗനായി മാറി നിൽക്കുന്നതിനെയല്ല സബ്രെ എന്ന് പരിചയപ്പെടുത്തുന്നത്. സബ്രെ എന്നത് ഒരു സത്യവിശ്വാസിയുടെ ആത്മാഭിമാനത്തിന്റെയും ആർജവത്തിന്റെയും സന്തേടത്തിന്റെയും പ്രകൃതത്തെയാണ് സബർ എന്ന് പറയുന്നത്. അവകാശത്തിന് വേണ്ടി ശബ്ദിക്കൽ സുബറാണ്. കേവലം ക്ഷമ എന്ന് പറഞ്ഞു പറഞ്ഞ് സുബർ എന്ന പദപ്രയോഗത്തെ നാം പലപ്പോഴും തെറ്റിദ്ധരിച്ചുപോയിട്ടുണ്ട്. ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. വസാബിറു വറാബിത്തു, റാബിത്തു എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, സത്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണോ ഇറങ്ങാൻ കഴിയുക, പെർഫെക്ഷനോടുകൂടി ഇറങ്ങാൻ കഴിയുന്നത്, പൂർണ്ണതയോടുകൂടി ഇറങ്ങാൻ കഴിയുന്നത്, നിലകൊള്ളാൻ കഴിയുന്നത് സത്യത്തിന് വേണ്ടി എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ നിലകൊള്ളുക, നിങ്ങളുടെ നിലപാട് അതാണ് എങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അങ്ങനെ നിലകൊണ്ട് വത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായിത്തീരും. നിങ്ങൾ വിജയിക്കാനുള്ളവരാണ്, നിങ്ങൾ പരാജയപ്പെടാനുള്ളവരല്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടവും പരീക്ഷണങ്ങളിലൂടെ തന്നെ കടന്നുപോയിട്ടുള്ളവരാണ്. ആ പരീക്ഷണങ്ങളുടെ ശക്തിയും ദൌർബല്യങ്ങളും തീക്ഷ്ണതയുമൊക്കെ കാലത്തിനും ദേശത്തിനുമനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ അപ്പോഴൊക്കെയും മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പങ്കുവെക്കുന്ന നിലപാടിൽ ഉറച്ചു നിന്ന് ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ, അവരെ കബളിപ്പിക്കുന്ന, അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അവരെ വഴിതിരിച്ചുവിടുന്ന കൊച്ചു കൊച്ചു കുതിർന്ന പിണ്ണാക്കുകളിലേക്ക് ശ്രദ്ധ പോകാതെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയണം. യാഥാർത്ഥ്യബോധത്തോടുകൂടി, തികഞ്ഞ ആർജവത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ഞങ്ങൾ അള്ളാഹുവിന്റെ സംഘമാണ്, അള്ളാഹുവിന്റെ സംഘത്തോടൊപ്പം യദുല്ലാഹി മഅൽ ജമാഅ,
അള്ളാഹുവിന്റെ കൈയുണ്ടാവുക ഐക്യപ്പെടുന്ന ഈ സംഘത്തോടൊപ്പം ആയിരിക്കുമെന്ന തിരിച്ചറിവോടുകൂടിയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത്. സത്യവിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മവിശ്വാസവും ഈമാനിക ആവേശവും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന നല്ല ഒരു കാലവും നല്ല അന്തരീക്ഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്ന അവരുടെ നേതാക്കൾക്ക് ദിശാബോധവും ഈമാനിൽ ഉറച്ചുനിന്നുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമയെ ഒരുമിപ്പിച്ചു നിർത്താൻ കഴിയുന്ന ശേഷിയും കഴിവും പടച്ചറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളെയും തരണം ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.